എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് കുറച്ച് വാട്സപ്പ് ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതും അതുപോലെ തന്നെ അറിയാത്തതുമായിട്ടുള്ള ടിപ്സുകളാണിത്. അപ്പോൾ മുന്നേ നിങ്ങൾക്ക് ടിപ്സുകൾ അറിയാമായിരുന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് സെലക്ട് ചെയ്യുക, ഇവിടെ നിന്നും അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക, മുകളിൽ പ്രൈവസി എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഇവിടെ നിന്നും ഗ്രൂപ്പ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം വൂ കാൻ ആഡ് മീറ്റ് ഗ്രൂപ്പ്. ഗ്രൂപ്പിലോട്ട് നമ്മെ ആർക്കെല്ലാം ആഡ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഒരുപാട് ഗ്രൂപ്പിൽ മെമ്പറായിട്ടുണ്ടാകും, നമുക്ക് അറിയാത്ത ഒരുപാട് ആളുകളും ആ ഗ്രൂപ്പിലുണ്ടാവാം. അപ്പോൾ അവർക്ക് നമ്മുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എവരിവൺ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് മൈ കോണ്ടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സിനകത്തുള്ളവരെയും ഇതുപോലെ തന്നെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് മെസ്സേജ്സ് ഡയലി വരും, അതിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്സ് വരും. അന്ന് നമ്മൾ റീപ്ലൈ തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജ്സ് ഉണ്ടാകും. നമുക്കറിയാം ഒരു മെസ്സേജ് നമുക്ക് വന്നാൽ അവിടെ ഒരു ഗ്രീൻ ഡോട്ട് കാണിക്കും, നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രീൻ ഡോട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പല മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ മറക്കും. കാരണം നമുക്ക് പുതിയ പുതിയ മെസ്സേജുകൾ വരുമ്പോൾ ഈ റീഡ് ചെയ്ത മെസ്സേജസ് നമ്മൾ മറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ഓൾറെഡി റീഡ് ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ നമ്മൾ പിന്നെ റിപ്ലൈ തരാം എന്ന് പറഞ്ഞിട്ടുള്ള ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം മാർക്കാസ് അൺറീഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ റീഡ് ചെയ്ത മെസ്സേജ് ആയിക്കോട്ടെ വീണ്ടും അവിടെ ആ ഗ്രീൻ ഡോട്ടിൽ വരും. പിന്നെ നമ്മൾ വാട്സപ്പ് ചെക്ക് ചെയ്യേണ്ട ടൈമിൽ വീണ്ടും ആ റീഡ് ചെയ്ത മെസ്സേജ് അവിടെ ഗ്രീൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും ആ ഇന്ന മെസ്സേജിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാനുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പാണ് പറയാൻ പോകുന്നത്. അതിനായി നമ്മുടെ ഫോണിനകത്തുള്ള വിജെറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനകത്തു നിന്നും വാട്സാപ്പ് സെലക്ട് ചെയ്ത് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്താൽ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ റീഡ് ചെയ്തതായിട്ട് ആ സെൻഡ് ചെയ്ത വ്യക്തിക്ക് അറിയാൻ കഴിയില്ല. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ മെസ്സേജ് റീഡ് ചെയ്താൽ മാത്രമേ അവിടെ ആ ബ്ലൂ ടിക്കുകൾ വരികയുള്ളൂ. എത്ര വലിയ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്നും അത് റീഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ ടിപ്പാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു കോണ്ടാക്റ്റിനെ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ വാട്സപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനായി ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, മോർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് റിപ്പോർട്ടാവുന്നതാണ്. അതിനുശേഷം മുകളിൽ കാണിക്കുന്ന ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇവിടെ താഴെ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇവിടെ കോണ്ടാക്ട് അസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ആ കോണ്ടാക്റ്റിനെ അതല്ലെങ്കിൽ ഗ്രൂപ്പിനെ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള ആ ഒരു കാരണം അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോബ്ലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തെളിവായിട്ടുള്ള പ്രൂഫായിട്ട് നമുക്കിവിടെ മൂന്ന് സ്ക്രീൻഷോട്ട് വരെ ആഡ് ചെയ്യാം. അതുകൂടെ ആഡ് ചെയ്തിട്ട് വാട്സപ്പിന് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം അതല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ വാട്സപ്പ് ആ ഒരു അക്കൗണ്ട് അതല്ലെങ്കിൽ ഗ്രൂപ്പ് റിവ്യൂ ചെയ്യുന്നതാണ്, അതിനുശേഷം അതിനെതിരെ ആക്ഷൻ എടുക്കുന്നതുമാണ്. ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഫോട്ടോസ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇമോജി ആഡ് ചെയ്യാറുണ്ട്.
ആ ഇമോജിയുടെ കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഈയൊരു ഇമോജിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഇമോജിയുടെ കളർ ചേഞ്ച് ചെയ്യാൻ വലതുവശത്തായി നമുക്ക് കാണാം കുറച്ച് കളേഴ്സ്. അതിൽ നിന്നും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുമ്പോഴും അതുപോലെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യുമ്പോഴും ഇമോജിയുടെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻസും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.